രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സുഹൃത്തുക്കളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. ദാമോദര മാസം അഥവാ കാർത്തിക മാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര മമ ചിത്ത പങ്കജം തത്ര തത്ര തവ കോമളം വപു, യത്ര യത്ര മമ വാക് പ്രകാശതേ തത്ര തത്ര തവ നാമ സന്ധതി. ഈ വർഷം കാർത്തിക മാസം ഒക്ടോബർ 10 മുതൽ നവംബർ 7 വരെ ആണ് ആചരിക്കുന്നത്. പത്മപുരാണത്തിൽ നാരദ മഹർഷി ശൗനകാദി സംവാദത്തിലൂടെയാണ് ദാമോദര മാസം അഥവാ കാർത്തിക മാസം പറയപ്പെടുന്നത്. കാർത്തിക പ്രവരോ മാസോ വൈഷ്ണവാനാം പ്രിയ സദാ കാർത്തികം സകലം യസ്തു ഭക്ത്യാ സേവത വൈഷ്ണവ പിതൃ ഉദ്ധാരതേ സർവാൻ നരകസ്ഥാന മഹാമുനി. അതായത് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കാർത്തിക മാസം ഭഗവാൻ ആദിനാരായണ മൂർത്തിക്കും അതുപോലെ വിഷ്ണു ഭക്തന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ്. പരിപൂർണ ഭക്തിയോടുകൂടി കാർത്തിക വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പിതൃപ്രിയക്ക് കാർത്തികവ്രതാനുഷ്ഠാനം വളരെ ഉത്തമമാണ്. നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, പണം കൊടുക്കാം, ഒക്കെ സന്തോഷിപ്പിക്കാം, അല്ലേ? എന്നാൽ പിതൃപ്രീതി വളരെ സുലഭമല്ല, ദുർലഭമാണ്. അപ്പോൾ പ്രീതി പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു കർത്തവ്യം കൂടിയാണ് അഥവാ ഒരു അനുഷ്ഠാനം കൂടിയാണ് ദാമോദര മാസം. ഇതിലൂടെ അടുത്ത തലമുറകൾക്കും നമുക്ക് ശ്രേയസ്സിനെ പ്രദാനം ചെയ്യാൻ സാധിക്കും. ഏത് ദുരിതം, കഷ്ടപ്പാടുകൾ, സങ്കടങ്ങൾ എല്ലാം മാറി ജന്മജന്മാന്തരങ്ങളിലുള്ള പാപങ്ങൾ നശിച്ച് ഐശ്വര്യ സമ്പൽ സമൃദ്ധിയാണ് ദാമോദര മാസ വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്. ഇനിയും കാർത്തിക വ്രത അനുഷ്ഠാനം എങ്ങനെയാണ് എന്നുവെച്ചാൽ, സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുമ്പ് നമ്മൾ സ്നാനം ചെയ്ത് നെയ്വിളക്ക് കൊളുത്തി വച്ച് ഹരേരാമ മന്ത്രം ജപിക്കുക. അതിനുശേഷം ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുക. ഈ ശ്രീമദ് ഭാഗവതം പാരായണത്തിലൂടെ 18 പുരാണങ്ങളും വായിച്ച ഫലം ലഭിക്കുന്നു. അതായത് 17 പുരാണങ്ങൾ എഴുതിയിട്ടും മനസ്സിന് ശാന്തിയും സമാധാനവും ഇല്ലാതിരുന്ന് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വേദവ്യാസൻ രചിക്കുന്നതാണല്ലോ ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ മറ്റു പുരാണങ്ങളെല്ലാം വായിച്ച ഫലം കിട്ടുന്നു. പ്രത്യേകിച്ചും ദശമസ്കന്ധത്തിൽ ആണ് ശ്രീകൃഷ്ണ അവതാരം. അതുപോലെ ദശമസ്കന്ധത്തിൽ തന്നെ അവതാരത്തിന് ശേഷം വരുന്നതാണ് ബാലലീലകൾ. അപ്പോൾ ഈ ദാമോദര മാസ കാലത്ത് ഭഗവാന്റെ ബാലലീലകൾ കഴിയുന്നതും എല്ലാ ദിവസവും വായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ശ്രീമദ് ഭാഗവതം കയ്യിൽ ഇല്ലാത്തവർ നെയ്വിളക്ക് കുളിച്ചു വന്ന് നെയ്വിളക്ക് കൊളുത്തി ഭഗവാന്റെ അതിശ്രേഷ്ഠമായ പത്മപുരാണ ത്തിൽ പറയുന്ന ദാമോദര അഷ്ടകം വായിക്കുന്നത് വളരെ ശ്രേയസ്സാണ്. അതുപോലെ വായിക്കാൻ പറ്റാത്തവർ മറ്റുള്ളവർ വായിക്കുന്നത് കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ വളരെ ശ്രേയസ്കരമാണ്. തിരുനാമത്തിനും വളരെ പ്രാധാന്യം ദാമോദര മാസത്തിൽ പറയപ്പെടുന്നു. ഹരേ കൃഷ്ണ അല്ലേ, ഷോഡശാസ്ത്ര മന്ത്രം ആയ കലിസന്തരണ ഉപനിഷത് മന്ത്രം ഹരേർനാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത. ആ തിരുനാമം ഇല്ലേ ഇന്ന് സർവ്വസാധാരണമാണ്. ഈ ഷോഡശാസ്ത്ര മന്ത്രം അഥവാ കലിസന്തരണ ഉപനിഷത്ത് ചൊല്ലി ചൈതന്യ മഹാപ്രഭു ആ രാധാകൃഷ്ണന്മാരെ അനുഭൂതിയിൽ അനുഭവിച്ചറിഞ്ഞ മാസം കൂടിയാണ് ദാമോദര മാസം.
അതുപോലെ ബ്രഹ്മചര്യം പാലിക്കുക, സസ്യാഹാരം കഴിക്കുക, രാധാകൃഷ്ണ സേവനങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ഭഗവാന് നിവേദ്യങ്ങൾ സമർപ്പിക്കുക. ചതുർമാസത്തിലെ നാലാമത്തെ മാസമായതിനാൽ ഉഴുന്നുകൂട്ടാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ ദാമോദര രൂപത്തിലുള്ള അശോദാമയുടെ ഒരു എല്ലിൽ കിടക്കുന്ന ആ ദാമോദര ഭാവത്തിലുള്ള ഫോട്ടോയോ വിഗ്രഹമോ വെച്ചും അതുപോലെ രാധാകൃഷ്ണ സങ്കല്പത്തോടുകൂടിയുള്ള വിഗ്രഹങ്ങൾക്കും പ്രാധാന്യം ഉണ്ട്. അത് വെച്ച് പൂജിക്കാനായിട്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് മംഗള ആരതി ഒഴിയാനായിട്ട്, മംഗള ആരതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ദാമോദര മാസത്തിലെന്ന് സൂചിപ്പിക്കുന്നു. നാരദ മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നു, രാധാറാണിയെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്കെല്ലാം ധാരാളം അനുഭവമുള്ളതാണ് അല്ലേ. രാധേ 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 എന്നല്ലാതെ എങ്ങോട്ട് തിരിഞ്ഞാലും കടകളിലായാലും ക്ഷേത്രങ്ങളിലായാലും ഒരേ മന്ത്രം മാത്രം, രാധേ രാധേ രാധേശ്യാം രാധേശ്യാം. രാധയിലൂടെ മാത്രമേ കൃഷ്ണനെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അനേക ഈ കാർത്തിക മാസത്തിലെ വൈഷ്ണവാരാധനയിലൂടെ അനേക ജന്മങ്ങളിലെ പാപങ്ങൾ നശിക്കുന്നു. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു വിളക്ക് അഥവാ നെയ്വിളക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ധാരാളം യജ്ഞങ്ങൾ ചെയ്ത ഫലം, അതുപോലെ എല്ലാ തീർത്ഥ സ്നാനങ്ങൾ, ഇല്ലേ, ബദരി, കേദാർ, വൃന്ദാവനം, ദ്വാരകയൊക്കെ തീർത്ഥങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ പോയ ഫലം കൂടെ ലഭിക്കുന്നു. ഇപ്പോൾ ദാമോദര മാസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മറ്റ് മാസങ്ങളിൽ ചെയ്യുന്നതിൻ്റെ ആയിരം ഇരട്ടി ഫലം ഉണ്ടെന്ന് ആചാര്യന്മാർ സ്മരിക്കുന്നു. ദാമോദര മാസത്തിലാണ് ധ്രുവിലെ അഞ്ചു മാസം കൊണ്ട് ഭഗവാനെ സാക്ഷാത്കരിച്ച ആ അഞ്ചു വയസ്സുള്ള ധ്രുവകുമാരന് ഭഗവാൻ ദർശനം കൊടുത്തത് ദാമോദര മാസത്തിലാണെന്ന് പറയപ്പെടുന്നു. അപ്പം ചെറിയ ഈശ്വര സേവകൾക്ക് പോലും ആയിരക്കണക്കിന് പതിന്മടങ്ങ് ഫലമുണ്ടെന്ന് പറഞ്ഞ് ഗോവർദ്ധന പൂജ നടന്നതും ദാമോദര മാസത്തിലാണ്. അതുപോലെ കാർത്തിക മാസത്തിലെ സോമവാരവ്രതം മഹാദേവന് വളരെ പ്രിയപ്പെട്ടതാണ്. ഏത് ദുരിതങ്ങൾ നീങ്ങാനും കഷ്ടപ്പാടുകൾ നീങ്ങാനും ഒക്കെ ഈ സോമവാരവ്രതം കാർത്തിക മാസത്തിലേത് വളരെ പ്രാധാന്യമായിട്ട് പറയപ്പെടുന്നു. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിലെ ദാമോദര ലീല, അല്ലേ, ശ്രീകൃഷ്ണനെ പതുക്കെ പതുക്കെ പിച്ച വെച്ച് തുടങ്ങിയ കാലം, അല്ലേ, ആ സമയത്ത് യശോദയുടെ മടിയിൽ കയറിയിരുന്ന സ്തന്യം പാനം ചെയ്ത് അമ്മിഞ്ഞപ്പാല് കുടിച്ചോണ്ട് അങ്ങനെ ഇരിക്കുന്നതും യശോദാമയോ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അടുപ്പിൽ വെച്ച പാല് തിളച്ചു പോകുന്ന ശബ്ദം കേട്ട് കണ്ണനെ മടിയിൽ നിന്നിറക്കി പാലിൻ്റെ അടുത്തേക്ക് പോകുന്നതും അമ്മയുടെ പ്രവൃത്തി സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. കണ്ണുകൾ കോപം കൊണ്ട് ചുമന്ന് ചുണ്ടുകൾ പറക്കാൻ തുടങ്ങി. സഞ്ജാത കോപ സ്ഫുരിതരുണാധരം സന്ദശ്യ ദർപ്പിർദതി മന്ദപാചനം പിത്വാമൃഷാശ്വന്ദരോഹരേ ജകാസഹൈമംഗമന്തരംഗതാം. ശ്രീകൃഷ്ണൻ പെട്ടെന്ന് കോപഭാവം പ്രകടിപ്പിച്ച് പിറക്കുന്നതും ചുവന്ന തുടുത്തതുമായ ചുണ്ടുകളോടുകൂടി അമ്മിക്കല്ലുകൊണ്ട് തേർക്കലം പൊട്ടിച്ചു. അതിനുശേഷം കണ്ണീര് മൊലിപ്പിച്ചുകൊണ്ട് ഗൃഹത്തിനുള്ളിൽ കടന്ന് അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ വെണ്ണയെ എടുത്ത് കഴിച്ച് വെണ്ണയും തൈരും എടുത്ത് പുറത്തുണ്ടായിരുന്നതിൻ്റെ കളി കൂട്ടുകാർക്കൊക്കെ മാത്രമല്ല വാനരന്മാർക്കും ഒക്കെ കൊടു പൂച്ചക്കുട്ടികൾക്കും ഒക്കെ കൊടുത്തു. എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഉരലിൻ്റെ പുറത്ത് കയറി ഞാനൊന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിൽ കരഞ്ഞ് കലങ്ങി ആ കണ്ണുകളോടിയിരിക്കുന്ന കണ്ണനെ കണ്ട് യശോദയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഒരു വടിയെടുത്തുകൊണ്ട് തൻ്റെ നേർക്ക് വരുന്ന അമ്മയെ കണ്ട് കണ്ണൻ ഭയപ്പെട്ട് ഓടുന്ന ഓട്ടം നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും തെളിഞ്ഞ് പ്രകാശിക്കട്ടെ. കണ്ണൻ്റെ പുറകെ ഓടുന്ന യശോദമ്മമാരായി ഓരോരുത്തരും അനുഭവിക്കാനിടയാവട്ടെ. അങ്ങനെ യോഗീശ്വരന്മാർക്ക് പോലും പിടികിട്ടാത്ത ആ ജഗദീശ്വരനെ പിടിക്കാൻ അബലയായ യശോദ ഓട്ടം തുടരുന്നതും ശരീരഭാരം കൊണ്ടോടിത്തളർന്ന യശോദ വല്ലാതെ പരിക്ഷീണയായി മുടിക്കെട്ടഴിഞ്ഞ് തലയിൽ ചൂടിയിരുന്ന പൂക്കൾ നിലത്ത് വീണു. വിയർപ്പിൽ കുളിച്ചും വിളറിയ മുഖത്തോടു കൂടിയതുമായ മാതാവിനെ കണ്ട് ദയ തോന്നിയതുകൊണ്ടാവണം ദാ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ അമ്മയ്ക്ക് പിടികൊടുത്തു. അപ്പോൾ കൃഷ്ണൻ ഭയത്തോടുകൂടി ആ കൺമഷി എഴുതിയ കണ്ണുകൾ കൈകൊണ്ട് തിരുമി കരഞ്ഞുകൊണ്ടിരുന്നു. യശോദ ദേഷ്യപ്പെട്ട് ഒരു കയറുകൊണ്ട് കൃഷ്ണൻ്റെ കൈകൾ കെട്ടി ഉരൽ ബന്ധിക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ കെട്ടാൻ സാധിച്ചുവോ?
എല്ലാവരെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനെ കെട്ടാൻ യശോദാമ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. കയറിന് നീളം പോരാതെ വന്നു. ഓരോ കഷ്ണം കയർ അതിനോട് ചേർത്ത് വീണ്ടും വീണ്ടും കെട്ടുമ്പോഴും നീളം തികയാതെ വന്നു. ഇത് ഒടുവിൽ എന്തായി? രണ്ടങ്കുലം കുറവുന്ന എത്ര കയർ കെട്ടിവെച്ചിട്ടും രണ്ടങ്കുലം കുറവ് വരുന്നതും. പാവം യശോദ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. കണ്ണനമ്മയുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യവും സങ്കടവും കൊണ്ട് വിവർണമായ യശോദാമ്മയുടെ മുഖഭാവം കണ്ട് കണ്ണൻ്റെ മനസ്സലിഞ്ഞു എന്നല്ലേ പറയണ്ടു. ദയനീയ ഭാവം അല്ലെ, ഞാൻ കെട്ടുമെന്നുള്ള ഭാവം വന്നപ്പോൾ കെട്ടാൻ സാധിച്ചില്ല, എന്നാൽ എനിക്ക് സാധിക്കില്ല എന്ന ദയനീയ ഭാവം ശരണാഗതി വന്നപ്പോൾ ഭഗവാൻ അതറിഞ്ഞു. ഭഗവാൻ നമ്മളോടും പറയുകയാണ്, ഭാഗവതം നമ്മളോട് പറയുകയാണ്, എവിടെ ആ ശരണാഗതിയുണ്ടോ അവിടെ മാത്രമേ നമുക്ക് ഭഗവാനെ തളച്ചിടാനായിട്ട് സാധിക്കൂ. സാക്ഷാൽ ഭഗവാൻ്റെ അമ്മയായ യശോദാമയ്ക്ക് പോലും ആ ദയനീയ ഭാവം ശരണ എൻ്റെ ഉണ്ണിയെ ഞാൻ കെട്ടും എന്ന ഭാവം വിട്ട് ശരണാഗതി അടഞ്ഞ് എനിക്ക് സാധ്യമല്ല, എല്ലാം ഭഗവാൻ്റെ ഇച്ഛ എന്ന ഭാവത്തിൽ വന്നപ്പോൾ ഭഗവാന് മനസ്സിലായി. ഇതാ കണ്ണൻ്റെ മനസ്സലിഞ്ഞാലോ അടുത്ത നിമിഷം കയറിൻ്റെ നീളം ശരിയാകുന്നതും യശോദ കൃഷ്ണൻ്റെ കൈകൾ കൂട്ടിക്കെട്ടി ഉരലിനോട് ചേർത്ത് ബന്ധിച്ച് ആ ദാമം കൊണ്ട് അമ്മ തളച്ചപ്പോൾ ദാമോദരനായി നിന്ന ഹരി. അങ്ങനെ ദാമം എന്ന് വെച്ചാൽ കയറ്, ഉദരം ശരീരം. ദാമോദരനായി യശോദാമ്മയുടെ മനസ്സാകുന്ന ഉരലിൽ കെട്ടിക്കിടക്കുന്ന ഭഗവാന്റെ ആ മനോഹര രൂപം ഈ ദാമോദര മാസത്തിൽ എല്ലാവരുടെ മനസ്സിലും തെളിഞ്ഞു പ്രകാശിക്കട്ടെ. കേവലം ഒരു യശോദാമ്മയുടെ ഉരലിലല്ല, ഭാഗവതം വായിക്കുന്ന പഠിക്കുന്ന കേൾക്കുന്ന ഓരോ ശ്രോതാക്കളും യശോദാമ്മമാരായി മാറിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ ശ്രീകൃഷ്ണ ഭഗവാൻ തെളിഞ്ഞ് പ്രകാശിക്കാനാവട്ടെ നമ്മുടെ ഈ ദാമോദര മാസ ആചരണം എന്ന് സൂചിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയ തക്കം നോക്കി ഇതാ ഭഗവാൻ ഉരലും വലിച്ചുകൊണ്ട് തൊടിയിൽ വളർന്നു നിന്ന രണ്ട് മരുതവൃക്ഷങ്ങളുടെ അരികിലേക്ക് പോകുന്നു. അല്പകലെ കളിച്ചുകൊണ്ട് നിന്ന ബലരാമനും അതുപോലെ മറ്റു ഗോപബാലന്മാരും കൃഷ്ണനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാണാം, എന്താ ഉരലും വലിച്ചുകൊണ്ട് അടുത്തു നിന്ന മരുതവൃക്ഷങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്നു. പെട്ടെന്ന് ഭയങ്കരമായ ഷടപട ശബ്ദത്തോടുകൂടി വൃക്ഷങ്ങൾ രണ്ടും മറിഞ്ഞു വീണു. തൽക്ഷണം അവിടെ ദിവ്യരൂപധാരികളായ രണ്ടുപേർ ആവിർഭവിച്ചു. കുബേരൻ്റെ പുത്രന്മാരായിരുന്ന നളകൂപര മണിഗിരീവന്മാരായിരുന്നു അവർ. നാരദ മഹർഷിയുടെ ശാപത്താൽ മരങ്ങളായിത്തീർന്ന അവർക്ക് ശ്രീകൃഷ്ണൻ്റെ സ്പർശത്താൽ ഇതാ ശാപമോക്ഷം ലഭിക്കുന്നു. ശാപം കൊടുത്ത സമയത്ത് തന്നെ നാരദ മഹർഷി പറഞ്ഞിരുന്നു, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശന സ്പർശന സാമീപ്യത്തിലൂടെ മോക്ഷം ലഭിക്കുമെന്ന്. അവർ ഭഗവാനെ സ്തുതിച്ച് അപ്രത്യക്ഷരായി. അവരെന്താ ഭഗവാനോട് പ്രാർത്ഥിച്ചത്? ഗുണാനുഗതനെ ശ്രവണോ കഥായാം ഹസ്തോ ജകർമ്മസു മനസ്തവ പാദയോർണ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടിം സദാം ദർശനേസ്തു ഭവത്തനൂനാം വാണീ ഗുണാനുഗതനെ ശ്രവണോ കഥായാം. എൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഭഗവാന്റെ തിരുനാമങ്ങളാവണേ. അതുപോലെ ശ്രവണവും കഥായം കേൾക്കുന്നതോരോന്നും ഭഗവാന്റെ കഥകളാവണേ. ഹസ്തോജ കർമ്മസ്വ മനസ്തവ പാതയോർന്ന കൈകൊണ്ട് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാന്റെ പൂജയായി തീരേണേ. മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കാൻ സാധിക്കണം. ശിരസ്സുകൊണ്ട് അവിടുത്തെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് നമസ്കാരം ചെയ്യാനും പിന്നെ ഓരോ നിമിഷവും അടിയൻ്റെ കണ്ണുകൾ ദർശനേസ്തു ഭവത്തനൂനാം. തൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഓരോന്നും ഭഗവത് സേവയ്ക്ക് ഉപയുക്തമാക്കി തീർക്കണേ എന്നാണ് ഭാഗവതം പറയുന്നത്. ഇതുപോലെ നളകൂപര മണിഗിരീവന്മാരുടെ പിറകിൽ നിന്നുകൊണ്ട് നമുക്കും ഭഗവാനോട് പറയാം, ഭഗവാനെ നമ്മുടെ ഓരോ പ്രവൃത്തികളും ഭഗവത് സേവയായിത്തീരാൻ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ നളകൂപര മണിഗിരിവന്മാർ ഭഗവാനെ സ്തുതിച്ച് അപ്രത്യക്ഷരാകുന്നു. മരങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് ഗോകുലവാസികൾ ഓടിയെത്തി. കൃഷ്ണൻ ഉരലും വലിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് മരങ്ങൾ മറിഞ്ഞു വീഴാനിടയായതെന്നും അവിടെ രണ്ട് ദിവ്യരൂപ സ്വരൂപകൾ കൈകൂപ്പി കൃഷ്ണനുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടു എന്നൊക്കെ കൊച്ചു കുട്ടികളായ ഗോപബാലന്മാർ പറഞ്ഞതെന്നും പ്രായമായവരെ മുതിർന്നവരെ അത്ര വിശ്വസിച്ചില്ല. ഏതായാലും
കണ്ണന് ആപത്തുകളൊന്നും ഉണ്ടാകാതിരുന്നതിൽ അവരാശ്വസിച്ചു. ഒടുവിൽ നന്ദഗോപരി വരെ മറിഞ്ഞെത്തി. അദൈന്യഭാവത്തിൽ ഉരലിൽ ബന്ധനസ്ഥനായി നിന്നിരുന്ന കൃഷ്ണനെ ബന്ധനത്തിൽ നിന്നും മോചിതനാക്കിയത് നന്ദഗോപരാണെന്ന് കാണാം. എല്ലാവരെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ഭഗവാനെ മോചിപ്പിക്കാൻ ഇതാ ഒരു നന്ദഗോപർ എത്തിച്ചേരേണ്ടതായിട്ട് വന്നു. ഏതായാലും ഇതാ അന്നത്തെ ആ ഉരലും അതിൻ്റെ തിരുപ്പ് ശേഷികളുമൊക്കെ ഇന്നും വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നവർക്കെല്ലാം കാണാൻ സാധിക്കുന്നു യശോദാമയുടെ ആ ഉരലും ആ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാവരെയും അതിനായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം ഭഗവാൻ്റെ ഓരോരോ ലീലകളായി സ്മരിക്കാം. ആ ദാമോദര മാസത്തിൽ ദാമോദര ലീലയ്ക്ക് വളരെ പ്രാധാന്യം. ഇത് കേൾക്കുക, വായിക്കുക, പഠിക്കുക, താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ദാമോദരാഷ്ടകം ഒക്കെ വളരെ പ്രധാനം. അപ്പോൾ ഈശ്വരൻ്റെ ഇച്ഛാനുസരണമാണ്, അഥവാ ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ് പ്രപഞ്ചത്തിലൊരു പുൽക്കൊടി പോലും ചലിക്കുന്നത്, അതുപോലെ എല്ലാം സംഭവിക്കുന്നതും. ഒരുവൻ്റെ ഹൃദയ നൈർമല്യമാണ് അവനെ ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. ഈ ശരീരമെന്ന് പറയുന്നത് വെറും ഒരു ആവരണം മാത്രമാണ്. അതിൽ ഈശ്വരപ്രകാശം വരുമ്പോൾ അത് ചലനാത്മകവും ദിവ്യവുമായിട്ട് തീരുന്നു. എപ്പോഴാണോ നമ്മുടെ മനസ്സിലെ മനോമാലിന്യങ്ങളെല്ലാം അകന്ന് അന്തരാത്മാവ് ശുദ്ധമായിത്തീരുന്നു, അപ്പോൾ ആ ശരീരം കണ്ണാടി പോലെ അകവും പുറവും കാണാവുന്ന തരത്തിലായിത്തീരും. അതിൽ ഈശ്വര ചൈതന്യം മാത്രം കാണുമാറാകും. അവിടെ മറ്റൊന്നുമില്ല എന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതായത് ശുദ്ധേതി മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രകാശതേ. സ്വയമേവ ഭഗവാൻ നമ്മുടെ മനസ്സാകുന്ന ശീലകത്ത് തെളിഞ്ഞ് പ്രകാശിക്കാനായിട്ട് സാധിക്കും. ഈ ദാമോദര മാസ അനുഷ്ഠാനത്തിലൂടെ എല്ലാവരുടെ ഉള്ളിലും ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഭഗവാൻ നൃത്തം ചവിട്ടുന്ന ആ രൂപം അനുഭവിക്കാറായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദാമോദര മാസത്തിലേക്ക് ആശംസകൾ സമർപ്പിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നേടാനാവട്ടെ. ഒരിക്കൽ കൂടി പറയുകയാണ്, ശ്രീമദ് ഭാഗവതം വീട്ടിലുള്ളവർ ഭാഗവതം വായിക്കുക, ഭാഗവതം കേൾക്കുക, വായിക്കുക, പഠിക്കുക, മനനം ചെയ്യുക. ഇനിയും ഭാഗവതമില്ലാത്തവർ നെയ്വിളക്ക് കൊളുത്തി വെച്ച് ഹരേരാമ മന്ത്രവും ദാമോദരാഷ്ടകവും ജപിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം നേടാൻ കഴിയുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിയ സ്വഭാവാത് കരോമി അത്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.